ചെറിയൊരു ഫോക്കസ് അത് ഒരു പ്രശ്നമില്ല പടം അടിപൊളിയായിട്ട് പിന്നെ അറിയാലോ പഴയ ലെജൻഡറി മേക്കിംഗ് അല്ലേ അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഒട്ടും നശിപ്പിച്ചിട്ടില്ല ആ ഒറിജിനൽ ക്വാളിറ്റി ഒറിജിനൽ സിനിമയുടെ അതൊന്നും നശിപ്പിച്ചിട്ടില്ല അത് റീമേക്ക് ചെയ്തും മറ്റേ റീത് ആയിട്ട് വന്നു അടിപൊളിയായിട്ട് നമ്മള് സിനിമയെന്ന് വെച്ചാലേ നമ്മള് പത്ത് നൂറ്റമ്പത് തൊട്ട് കണ്ട സിനിമയാണ് നമുക്കറിയാലോ മണിച്ചിത്രം നമ്മൾ ഒരുപാട് കണ്ട സിനിമയാണ് പക്ഷെ നമ്മള് ഒരു പുതിയൊരു സിനിമ കാണുന്ന അതേ ഫീല് അത്രേ ഉള്ളൂ പിന്നെ എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മളെ പോലെ തന്നെ ആയിരിക്കും മണിച്ചിത്താഴ് എത്ര കണ്ടാലും നമുക്ക് മതിയാവത്തില്ല ഒരു ബിഗ് സ്ക്രീനിൽ കാണുമെന്നുള്ള സ്വപ്നം ആയിരിക്കും എല്ലാവർക്കും അത് നിറവേറ്റി എന്നുള്ള ഒരു സന്തോഷമുണ്ട് വേറെ ലെവലില്ലേ അതും ഇവിടെ നമ്മുടെ പുറമാളിലെ സ്ക്രീൻ ആയതുകൊണ്ടായിരിക്കും പിന്നെ നല്ല നല്ല സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക അതായത് അതിന് മാത്രമേ പറയാനുള്ളൂ നന്നായി നന്നായി ക്ലൈമാക്സൊക്കെ നല്ല സൂപ്പറായിരുന്നു നന്നായി ചെയ്തിട്ടുണ്ട് സൂപ്പറാണ് 4K കണ്ടല്ല എഫക്ട് ഉണ്ട് പടം അതുകൊണ്ടല്ല അടിപൊളിയാണ് ഒരിക്കലും മോശം എന്ന് പറയാൻ തയ്യാറല്ല എല്ലാ സിസ്റ്റവും സൗണ്ട് സിസ്റ്റം എവറിത്തിങ് ഇസ് ഗുഡ് ഇത് പുതിയ ജനറേഷൻ കാണട്ടെ ഇങ്ങനെ ഓരോ നല്ല പടങ്ങൾ വരട്ടെ അതാണ് എൻ്റെ ആഗ്രഹം അതെ എന്താ അത് ഇതുമായിട്ടൊരു ബന്ധമില്ല രണ്ടും രണ്ട് സബ്ജക്റ്റ് അത്രേ ഉള്ളൂ പിന്നെ ഇതിനു വേണ്ടി എഫേർട്ട് ഉണ്ടാക്കിയ സോമൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചുകൊണ്ട് എല്ലാം നല്ലത് വരട്ടെ അത്രമാത്രമേ ഉള്ളൂ ഓൾ ദി ബെസ്റ്റ് ഓ നല്ലത് നല്ല ഇറ്റ്സ് നോട്ട് ബാഡ് പിന്നെ അത് മോണമായിട്ട് വന്നതല്ലേ ഓ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനൊക്കെ ബെറ്റർ സൗണ്ട് തന്നെ നല്ല തിയേറ്റർ തന്നെ കാണണം ഓക്കെ ഓൾ ദി ബെസ്റ്റ് പടം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഞാനൊന്നും ടി വിയിലല്ലാതെ തിയേറ്ററിൽ ഇതുവരെ കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് 4K റെസൊല്യൂഷൻ നമ്മൾ കാണുന്ന പറയുമ്പോൾ കുറെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് സൗണ്ട് എഫക്ട്സിലൊക്കെ നല്ല വീട്ടിലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു ലാലേട്ടനൊക്കെ നമ്മൾ ഒരു കാലത്ത് ടി വിയിൽ കണ്ടിരുന്നത് വലിയ സ്ക്രീനിൽ ഒന്നുകൂടെ ആ എക്സ്പ്രഷൻസും ഇതൊക്കെ കാണാൻ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു നല്ലൊരു സിനിമ തന്നെയാണ് രണ്ട് കൂട്ടർ നന്നായിരുന്നു 30 വർഷം കഴിഞ്ഞ് കാണുമ്പോൾ മറഞ്ഞിരുന്ന ഒരുപാട് സീനുകളൊക്കെ ഇപ്പോഴാണ് ഓർമ്മ വരുന്നത് വളരെ നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ വളരെ നന്നായിരുന്നു പ്രത്യേകിച്ച് സൗണ്ട് ക്വാളിറ്റി ഗംഭീരമാണ് കാരണം അത്തരം സിനിമകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ തിയേറ്ററിൽ ഇപ്പം ദേവദൂതൻ്റെ റെസ്പോൺസ് അങ്ങനെ ആയിരുന്നില്ല ആൾക്കാരത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാരത് കാണാൻ വരുന്നു ഈ സിനിമയ്ക്കും അങ്ങനെ തന്നെ ഒരു ഭാഗ്യം ഉണ്ടാവും അവിടെ പറഞ്ഞില്ലേ ഫോർ കെ എക്സ്പീരിയൻസ് ആണ് ഭയങ്കര എക്സ്പീരിയൻസ് കാരണം നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ കണ്ട ഒരു സിനിമയാണ് അപ്പം നമുക്ക് ഓർമ്മ പോലും ഇല്ലാത്ത ഒരു കാലത്ത് കണ്ടത് അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് 4K അറ്റ്മോസ് ആ ഒരു ചെറിയൊരു വീണയുടെ ഒരു വീണ കൊണ്ട് വായിക്കുന്ന ആ ഒരു ടോൺ പോലും നമുക്ക് അങ്ങനെ എക്കോ ചെയ്യുമ്പോഴേ വല്ലാത്തൊരു ഗൂസ് ബംസ് മൊമെന്റ്സ് ആണ് എല്ലാവരുടെയും പെർഫോമൻസസ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ടി വിയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അത് ഇത്രയും തിരശീലയിൽ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും കണ്ണു നിറഞ്ഞു പോകുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് അതോടൊപ്പം തന്നെ ഗൂസ് ബംസ് മൊമെന്റ്സ് ഉള്ള ഒരു സംഭവമാണ് നമ്മളുടെ ജനറേഷനിലുള്ളവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണണം കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം
അതെ അതെ അല്ലെ, അത് ഭയങ്കര ഭാഗ്യമല്ലേ അല്ലെ. അത് നമ്മുടെ എന്താ പറയുക, സയൻസിന്റെ ഒരു വളർച്ച നമ്മളെല്ലാവരും ഈ ഒരു ജനറേഷനിൽ നമുക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ്ങും ഒരു ഭാഗ്യവും ഒക്കെയാണ്. പപ്പുചേട്ടനാവട്ടെ, ഇന്നസെന്റ് ചേട്ടൻ, തിലകൻ ചേട്ടൻ, നെടുമുടി വേണു ചേട്ടൻ, അതേപോലെ ലളിത ചേച്ചി, ഇവരെല്ലാവരും അത്രയും മനോഹരമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മുടെ ലാലേട്ടന്റെയും ശ്രീനോശന്റെയും അവരുടെ ഒന്നും കാര്യം പറയണ്ടല്ലോ. അപ്പം എല്ലാവരും കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക് യു. വളരെ നന്നായിട്ട്, വളരെ നന്നായിട്ട്, വളരെ നന്നായിട്ട്. അങ്ങനെ കുറക്കെ മാത്രമല്ല, ഓഡിയോ മ്യൂസിക് എല്ലാം, ഡബിങ് എല്ലാം വളരെ നന്നായിട്ട്. പിന്നെ പറയാനിത് കാരണം ഇതൊരു വല്ലാത്തൊരു സ്പെഷ്യൽ അനുഭവമാണ്. ആ അനുഭവം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വാക്കുകളില്ല. വളരെ നന്നായിട്ട് ഇത് എനിക്ക് തോന്നുന്നത് ഗംഭീരമായിട്ട് അന്നത്തെക്കാൾ കൂടുന്നതാണ്. പിന്നെ അതിന്റെ ഓരോ ഫ്രെയിമിലും ഉണ്ട് ആ വ്യത്യാസം, വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു ഇമോഷണലി വളരെ എന്നെ ഈ പടം വീണ്ടും കൊണ്ടുപോയി. സത്യം പറഞ്ഞാൽ 94 കണ്ട അതേ അവസ്ഥയാണ് എനിക്ക് പടം തന്നത്. ഐ വാസ് ടേക്കൻ ബാക്ക്. 30 പുറമോട്ട് പോയ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇതിൻ്റെ ആ സീൻസാണ് ആക്ച്വലി ലോട്ട് ഓഫ് ഡീറ്റെയിലിംഗ്. ഞാൻ മിസ് ചെയ്ത് ഒരുപാട് സീൻസ് കണ്ടു. പ്രത്യേകിച്ച് ശോഭന മാഡത്തിന്റെ എക്സ്പ്രഷൻസ് വാസ് വെരി ക്ലിയർ ദിസ് ടൈം. സോ ഐ ഫെൽറ്റ് ബേസിക്കലി അവരുടെ ഇമോഷൻസ്. ഈവൻ ഇപ്പം ആകെ ഒരു ചേഞ്ച് എനിക്ക് പറയാനുള്ളത്, ഈ തവണ ഐ വാസ് മോർ വിത്ത് നകുലൻ കുറച്ച്. എന്ന് വെച്ചാൽ നകുലന്റെ ക്യാരക്ടർ 30 ഒരു ചേഞ്ച് ആയിരിക്കാം. ആൻഡ് ബിക്കോസ് സണ്ണി ഇസ് എനിക്ക് ബൈ ഹാർട്ട് അറിയാവുന്നതുകൊണ്ട് ദിസ് ടൈം നകുലൻസ് ഇമോഷൻസ് വേർ ട്രാവലിംഗ് മീ. അപ്പം ഇപ്പോഴും ഞാനൊരു എന്താ പറയുന്ന ഒരു അവസ്ഥയിലാണ്. ഇനിയും യാത്ര ചെയ്ത് ഐ ഹാവ് ടു ഡൗൺ റെഗുലേറ്റ് മൈ സെൽഫ്. വീണ്ടും പഴയ അവസ്ഥ കണ്ടത് യെസ് യെസ് അതെ. ഓഡിയൻസ് ഇപ്പോൾ കണ്ട ഓഡിയൻസ് മുഴുവൻ ദേ വേർ ഓൾസോ ഇൻ ദ ഫിലിം. അപ്പൊ എല്ലാവരും ഇന്ന് വന്ന നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇത് കണ്ട പടമല്ലേ. അപ്പം യെസ് യു ആർ സ്റ്റിൽ വാച്ചിങ് ഇറ്റ്. അതാണ് ഞാൻ ഈ മണിച്ചിത്രത്താഴ് എപ്പോഴും ഹൈലൈറ്റ് പറയുന്നത്. ഈ പടത്തിനെ എത്ര കാലം കണ്ടു കഴിഞ്ഞാൽ, ഒരു ഞാനിപ്പോ ഒരു ജസ്റ്റ് പറയും 100 കഴിഞ്ഞാൽ ഈ പടം കാണുമായിരുന്നെങ്കിൽ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അങ്ങനെ കുറച്ച് പടങ്ങളെ ലോകത്ത് കിട്ടുന്നുള്ളൂ. ഇങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും കാണാനും ഇത്ര ഇങ്ങനെ 30 കണ്ട് വീണ്ടും തിയേറ്ററിൽ വരുമ്പോൾ ഇത് കാണാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത് അങ്ങനെ കുറച്ച് പടങ്ങൾക്കേ കിട്ടാറുള്ളൂ. അപ്പം ഇറ്റ്സ് ഐ എന്നാ എനിക്ക് വാക്കുകളില്ല ബേസിക്കലി. അതുപോലെ ഇമോഷണൽ ആയിട്ട് ഇരിക്കുക. സോ എനിക്ക് എല്ലാവരും പറയാനുള്ളത് ഇറ്റ്സ് വേർത്ത് വാച്ച് ടു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റർ ഈവൻ ഇഫ് യു ഹാവ് സീൻ ഇറ്റ് മെനി ടൈംസ് ലൈക്ക് മീ. ഇത് കാണേണ്ട ഒരു പടമാണ് അത്ര. ഓക്കെ.